എല്ലാവർക്കും മിയാലാ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ ബസ്മതി റൈസുമാണ്. സെല്ലാ റൈസ് വെച്ച് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. ഇനി 2 കപ്പ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത് സ്കിന്നോടുകൂടി ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എനിക്ക് സ്കിന്നോടുകൂടി കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ്റെ പകുതിയോളം മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല വലിയ പീസസ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഒരു കിലോയിൽ കൂടുതലുണ്ട്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ച് ഇതൊന്ന് മുറിച്ച് വരഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത് നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് വരഞ്ഞു കൊടുത്തിരിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ മസാല ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ ഓയിലാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന സ്പൈസസ് എന്ന് പറയുന്നത് കറുവാപ്പെട്ട 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 കുരുമുളക്, പിന്നെ 4 ഏലക്കായും 4 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ 1 പിഞ്ച് നമ്മുടെ ഫെനൽ സീഡ്സ്, പിന്നെ 2 ടേബിൾസ്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ഇടാൻ വേണ്ടുന്ന 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന വെളുത്തുള്ളി, വെളുത്തുള്ളി എന്ന് പറയുന്നത് 1/10 അല്ലി എടുത്തിട്ടുണ്ട്. അത് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കുക്കർ നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്. അത് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചൂടാക്കിയത്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് 2 ബേ ലീഫ്സ്, അതുപോലെ തന്നെ കറുവാപ്പട്ട, കുരുമുളക്, ഏലക്കായും ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന 1 പിഞ്ച് പെരുംജീരകം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഫ്ലെയിം മീഡിയം ആക്കിയതിനു ശേഷം ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. കാരണം 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിൽ നിന്നും 1 കപ്പോളം വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കണക്കാക്കി വേണം നമ്മൾ ഒഴിക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കണം, എന്നാലേ ചിക്കനിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം, എന്നാലേ അത് നന്നായിട്ട് വേവുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നവരെ വേവിച്ച് നമുക്ക് ഈ അരി 15 മിനിറ്റ് കുതിർത്ത് വെക്കാം. അതിനുശേഷം പാനിൽ ഓയിൽ ഒഴിച്ച് നമ്മൾ ഈ അരി ഒന്ന് വറുത്തെടുക്കാം. നമ്മളിനി അരി വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് അരി ഇട്ടു കൊടുക്കാം. നമ്മുടെ അരി നന്നായിട്ട് ഫ്രൈഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ വിട്ട് വിട്ട് വെതറി കിടക്കുന്നത്, അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് വറുത്ത് വന്നു എന്ന് മനസ്സിലാവുന്നത്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ടൊമാറ്റോ പ്യൂരിയാണ്. അപ്പോൾ 2 ടൊമാറ്റോ എടുത്ത് അരിഞ്ഞാനിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 പച്ചമുളകും കൂടെ ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒന്നിച്ച് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരി വേവിക്കുന്നതിനോടൊപ്പം ഇടാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ സ്ട്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സ്കിന്നില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് വെള്ളം കുറവാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 ഗ്ലാസ് വെള്ളം, പിന്നെ 1 ഗ്ലാസ് ചിക്കൻ്റെ സ്ട്രോക്കും കൂടെ ഉള്ളതുകൊണ്ട് ടോട്ടൽ 3 ഗ്ലാസ് വെള്ളമാണ് 2 കപ്പ് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിള വരുമ്പോഴാണ് ഇനി അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അരിയുടെ കണക്കനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. ഇപ്പം ഞാൻ ആദ്യം ചിക്കനോടൊപ്പം 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിരുന്നു. പക്ഷേ അത് വെന്ത് വന്നപ്പോൾ എനിക്ക് 1 ഗ്ലാസ് സ്ട്രോക്കേ കിട്ടിയുള്ളൂ. അത് കാരണമാണ് ഞാൻ പിന്നീട് 2 ഗ്ലാസ് അരിക്ക് ടോട്ടൽ 3 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് സ്ട്രോക്കും 2 ഗ്ലാസ് അല്ലാതെ വെള്ളവും കൂടി ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അരിയുടെ അനുസരിച്ച് വെള്ളം എടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം.
നമുക്കിനി കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വേണം. അപ്പൊ നമ്മുടെ ചിക്കൻ നമുക്കിനി ഒന്ന് മെറിനേറ്റ് ചെയ്തെടുക്കണം, ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ അതിനുവേണ്ടി ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ്, ചിക്കൻ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതുപോലെ 3 ടേബിൾ സ്പൂണുള്ള നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബട്ടർ ഉള്ളവർ ബട്ടർ എടുത്തു. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല. ഇനി നമ്മൾ ഈ വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ചിക്കനിനകത്ത് ഞാൻ നമ്മുടെ അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിൽ ഓയിൽ ഒഴിച്ചൊന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മളൊരു പാനിൽ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്കിനി മറ്റേ സൈഡോട് മറിച്ചിടാം. ഇപ്പൊ ചിക്കൻ്റെ 2 സൈഡും ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്, ഒരുപാട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. എല്ലായിടവും ഒന്നായി നല്ലതായിട്ട് വെന്ത് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ മന്തി റൈസിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് മാറ്റി വെച്ച ഓയിൽ അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇച്ചിരി ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എല്ലാ വശത്തോട്ടും ആ ഓയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റ് ഇവിടെ റെഡിയാണ്. എങ്ങനെയുണ്ട് മിയ, കൊള്ളാവോ? കൊള്ളാവോ മിയ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പൊ വീണ്ടും കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ. കണ്ടില്ലായോ?